പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ സഹോദരരെ വിശുദ്ധമത്ത എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിജാതിയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത് അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ അവരെ പോലെ ആകരുത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ അന്നെന്നു വേണ്ട ആഹാരം ഇന്നു ഞങ്ങൾക്ക് തർ നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല നമ്മുടെ കർത്താവായി ആ സ്തുതി സഹോദരര് കർത്താവിൻ്റെ പ്രാർത്ഥന മുഴുവൻ സുശേഷത്തിൻ്റെയും സംഗ്രഹമാണ് പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായി യേശു തന്നെ നമുക്ക് നൽകിയതിനാൽ അതിനെ കർത്താവിൻ്റെ പ്രാർത്ഥന എന്ന് വിളിക്കുന്നു ഈ പ്രാർത്ഥനയിൽ ദൈവത്തോടുള്ള ഏഴ് അപേക്ഷകൾ കാണാം ആ ഏഴ് നിവേദനങ്ങൾക്കുള്ളിൽ തിരു തിരുവെഴുത്തുകളിൽ കാണപ്പെടുന്ന എല്ലാ മനുഷ്യരുടെയും ആഗ്രഹങ്ങളും വിശ്വാസത്തിൻ്റെ എല്ലാ പ്രകടനങ്ങളും നമുക്ക് കാണാം ജീവിതത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും നാം അറിയേണ്ടതെല്ലാം ഈ അത്ഭുതകരമായ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്നു ഈ പ്രാർത്ഥന എല്ലാ പ്രാർത്ഥനകളുടെയും മാതൃകയായി യേശു തന്നെ നമുക്ക് നൽകി സ്വരപ്രാർത്ഥനയിൽ നാം കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ വാക്കുകൾ പതിവായി ആവർത്തിക്കുന്നത് നല്ലതാണ് വിവിധ കൂദാശകളിലും ആരാധന ഇത് ചെയ്യപ്പെടുന്നു എന്നിരുന്നാലും ഈ പ്രാർത്ഥന മതിയാകുന്നില്ല ഈ പ്രാർത്ഥനയുടെ എല്ലാ വശങ്ങളും ആന്തരികവത്കരിക്കുക എന്നതാണ് ലക്ഷ്യം അങ്ങനെ അത് ദൈവത്തോടുള്ള നമ്മുടെ വ്യക്തിപരമായ അപേക്ഷയുടെ മാതൃകയും നമ്മുടെ മുഴുവൻ ജീവിതവും അവനിൽ ഭരമേൽപ്പിക്കുന്നതുമാണ് പ്രാർത്ഥനയുടെ അടിസ്ഥാനം കർത്താവിൻ്റെ പ്രാർത്ഥന ആരംഭിക്കുന്നത് ഒരു അപേക്ഷയോടെ അല്ല മറിച്ച് പിതാവിൻ്റെ മക്കളെന്ന നമ്മുടെ നമ്മുടെ ഐഡൻറ്റിറ്റി അംഗീകരിക്കുന്നതിലൂടെയാണ് അത് ആരംഭിക്കുന്നത് കർത്താവിൻ്റെ പ്രാർത്ഥന ശരിയായി പ്രാർത്ഥിക്കുന്നതിനുള്ള ഒരു പ്രധാന അടിത്തറയാണിത് എല്ലാ പ്രാർത്ഥനകളിലും മുഴുവൻ ക്രിസ്തീയ ജീവിതത്തിലും നാം സ്വീകരിക്കേണ്ട അടിസ്ഥാനപരമായ സമീപനവും ഇത് വെളിപ്പെടുത്തുന്നു ഏഴ് അപേക്ഷകൾക്ക് മുമ്പുള്ള പ്രാരംഭ പ്രസ്താവന ഇപ്രകാരമാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ഈ പ്രാരംഭ പ്രസ്താവനയിൽ എന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം സന്താന ധൈര്യം കുർബാനയിൽ പുരോഹിതൻ ആളുകളെ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാൻ ക്ഷണിക്കുന്നു രക്ഷകൻ്റെ കൽപ്പനയിലും ദൈവിക പഠിപ്പിക്കലുകളുമാണല്ലൂപപ്പെടുും രക്ഷകൻ്റെ കൽപ്പനയിലും ദൈവിക പഠിപ്പിക്കലുകളാൽ രൂപപ്പെട്ടതിലും ഞങ്ങൾ പറയാൻ ധൈര്യപ്പെടുന്നു നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഈ ധൈര്യം ദൈവമാണെന്ന അടിസ്ഥാന ധാരണയിൽ നിന്നാണ് ഞങ്ങളുടെ അച്ഛൻ ഓരോ ക്രിസ്ത്യാനിയും പിതാവിനെ എൻ്റെ പിതാവായി കാണണം നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ മക്കളായി കാണുകയും ഒരു കുട്ടിയുടെ ആത്മവിശ്വാസത്തോടെ അവനെ സമീപിക്കുകയും വേണം സ്നേഹമുള്ള മാതാപിതാക്കളുള്ള കുട്ടി ആ മാതാപിതാക്കളെ ഭയപ്പെടുന്നില്ല മറിച്ച് എന്തു തന്നെയായാലും മാതാപിതാക്കൾ തങ്ങളെ സ്നേഹിക്കുന്നുവെന്ന ഏറ്റവും വലിയ വിശ്വാസമാണ് കുട്ടികൾക്കുള്ളത് അവർ പാപം ചെയ്യുമ്പോൾ പോലും അവർ ഇപ്പോഴും സ്നേഹിക്കപ്പെടുന്നുവെന്ന് കുട്ടികൾ അറിയുന്നു എല്ലാ പ്രാർത്ഥനകൾ എല്ലാ പ്രാർത്ഥനകൾക്കും ഇത് നമ്മുടെ അടിസ്ഥാന ആരംഭ ആരംഭ പോയിൻ്റ് ആയിരിക്കണം എന്തു തന്നെയായാലും ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന ധാരണയോടെയാണ് നാം ആരംഭിക്കേണ്ടത് ദൈവത്തെക്കുറിച്ചുള്ള ഈ ഗ്രാഹ്യത്താൽ അവനെ വിളിക്കാൻ ആവശ്യമായ എല്ലാ ആത്മവിശ്വാസവും നമുക്കുണ്ടാകും ആഭ ദൈവത്തെ പിതാവ് അല്ലെങ്കിൽ കൂടുതൽ വ്യക്തമായി ആഭ എന്ന് വിളിക്കുന്നത് അർത്ഥമാക്കുന്നത് ഏറ്റവും വ്യക്തിപരവും അടുപ്പമുള്ളതുമായ വഴികളിൽ നാം ദൈവത്തോട് നിലവിളിക്കുന്നു എന്നാണ് ആഭ എന്നത് പിതാവിന് പ്രിയപ്പെട്ട ഒരു പദമാണ് ദൈവം സർവശക്തനോ സർവ സർവശക്തനോ മാത്രമല്ലെന്ന് ഇത് കാണിക്കുന്നു ദൈവം വളരെ ദൈവം എൻ്റെ സ്നേഹവാനായ പിതാവാണ് ഞാൻ പിതാവിൻ്റെ പ്രിയപ്പെട്ട മകനോ മകളോ ആണ് ഞങ്ങളുടെ പിതാവ് ദൈവത്തെ നമ്മുടെ പിതാവ് എന്ന് വിളിക്കുന്നത് വിളിക്കുന്നത് യേശു രക്തത്തിൽ സ്ഥാപിതമായ പുതിയ ഉടമ്പടിയുടെ ഫലമായി തികച്ചും പുതിയ ഒരു ബന്ധം പ്രകടിപ്പിക്കുന്നു ഈ പുതിയ ബന്ധം നാം ഇപ്പോൾ ദൈവത്തിൻ്റെ ജനനവും അവൻ നമ്മുടെ ദൈവവുമാണ് ഇത് വ്യക്തികളുടെ കൈമാറ്റമാണ് അതിനാൽ ആഴത്തിലുള്ള വ്യക്തിത്വമാണ് ഈ പുതിയ ബന്ധം നമുക്ക് അവകാശമില്ലാത്ത ദൈവത്തിൻ്റെ ദാനമല്ലാതെ മറ്റൊന്നുമില്ല ദൈവത്തെ നമ്മുടെ പിതാവ് എന്ന് വിളിക്കാൻ നമുക്ക് അവകാശമില്ല അതൊരു കൃപയും സമ്മാനവുമാണ് ദൈവപുത്രൻ എന്ന നിലയിൽ യേശുവിനോടുള്ള നമ്മുടെ അഗാധമായ ഐക്യവും ഈ കൃപ വെളിപ്പെടുത്തുന്നു വെളിപ്പെടുത്തുന്നു നാം യേശുവുമായി ഒന്നായിരിക്കുന്നിടത്തോളം മാത്രമേ നമുക്ക് ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാൻ കഴിയൂ അവൻ്റെ മാനവികത നമ്മെ അവനുമായി ഒന്നിപ്പിക്കുന്നു ഞങ്ങൾ ഇപ്പോൾ അവനുമായി ഒരു ആഴത്തിലുള്ള ബന്ധത്തിൽ പങ്കുചേരുന്നു ദൈവത്തെ നമ്മുടെ പിതാവ് എന്ന് വിളിക്കുന്നത് നാം നമ്മൾ പരസ്പരം പങ്കിടുന്ന ഐക്യത്തെ വെളിപ്പെടുത്തുന്നു ഈ ആത്മബന്ധത്തിൽ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്ന എല്ലാവരും ക്രിസ്തുവിൽ സഹോദരന്മാരാണ് അതിനാൽ ഞങ്ങൾ പരസ്പരം ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു മാത്രമല്ല ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് കഴിയും ഈ സാഹചര്യത്തിൽ സഹോദര ഐക്യത്തിന് പകരമായി വ്യക്തിവാദം അവശേഷിക്കുന്നു ദൈവത്തിൻ്റെ മഹത്തായ ദാനമെന്ന നിലയിൽ ഞങ്ങൾ ഈ ഒരു ദൈവിക കുടുംബത്തിലെ അംഗങ്ങളാണ് ഞങ്ങളുടെ സ്വർഗസനായും അങ്ങയുടെ നാമം പൂജിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നിനു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ വിലയേറിയ ശരീരവും രക്തവും നമുക്ക് നൽകിയ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നതിൽ തുടരട്ടെ അവൻ്റെ കൃപയാലും സ്നേഹത്താലും അവൻ നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നമുക്കെല്ലാവർക്കും കർത്താവിനോടും അവൻ്റെ രക്ഷാകര കൃപയോടും കൂടുതൽ അടുക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ പ്രയത്നങ്ങളോടും പ്ര നല്ല പ്രയത്നങ്ങളോടും ഇന്നും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആമേൻ